സ്റ്റോറി രാഗേന്ദു, പ്രസന്റേഷൻ ഫസ്ന ഫസൽ, എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ. അസുരന്റെ പാതി. മുറിയിലേക്ക് കയറി ചെന്നതും തെക്കൻ അവിടെ ഒന്നുമില്ലായിരുന്നു. മുറി മുഴുവൻ കണ്ണുകൾ പായ്ക്ക്. പിന്നിൽ നിന്ന് ഡോർ അടയ്ക്കുന്ന സൗണ്ട് കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. കുളിച്ചു ഫ്രഷായി ഒരു ട്രാക്ക് സ്യൂട്ട് പാൻറ് മാത്രം ധരിച്ച് ഒരു കള്ളച്ചിരിയോടെ വാതിലിൽ നിൽക്കുവാണവൾ. ഇയാൾക്ക് തുണിയെടുത്ത് നടന്നൂടെ? അവൾ മനസ്സിൽ ചിന്തിച്ചു. എന്തിനാ വിളിച്ചേ? അവളുടെ ചോദ്യം കേട്ടൊന്ന് ചുമൽ കൂച്ചി അതേ കള്ളച്ചിരിയോടെ അവൾ കരികിലേക്ക് നടന്നെടുത്തതും എന്തോ പന്തികേട് മണത്ത ഭൂമി പിറകോട്ട് നീങ്ങി, കൂടെ അവനും നീങ്ങി. ഓഹ് വിട്ട്! അവനെ കടന്നു പോകാൻ ഒരുങ്ങിയവളെ അവൻ കടന്നു പിടിച്ചു. അവളുമായി വാർഡ്രോബിനരികിലേക്ക് നടന്നു. അങ്ങനെ വിടാനല്ലല്ലോ എൻ്റെ പെണ്ണെ ഞാൻ നിന്നെ പിടിച്ചേ. കള്ളു കുടിച്ച് എന്നെ കയറി പിടിക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നമ്മൾ പിടിക്കുമ്പോഴാ പ്രശ്നം അല്ലേടി എന്നും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ച് ഒരു കൈ കൊണ്ട് അവൻ കട്ടിമീശ പിരിച്ചു. ഡി വിട്ട്, എനിക്ക് പോണം. പൊയ്ക്കോ, ഒരു ഉമ്മ തന്നിട്ട് പൊയ്ക്കോ. എന്തായാലും ഭക്ഷണം അവൻ സമയം പിടിക്കും, അതുവരെ എനിക്ക് പിടിച്ചു നിൽക്കണ്ടേ. അയ്യടാ വഷളൻ, വഷളത്രം പറയാതെ അങ്ങ് മാറി നിന്നേ. ഞാൻ തൽക്കാലത്തേക്ക് എങ്ങോട്ടും മാറുന്നില്ല. ഡി മാറിക്കേ, വേണ്ട കേട്ടോ. അവളൊന്ന് ചിണുങ്ങി. വേണോട്ടോ. അവൻ അതേ ടോണിൽ തിരിച്ചും പറഞ്ഞു. ഒന്നുകൂടെ അവളിലേക്ക് അമർന്ന് മുഖം അവളിലേക്ക് അടുപ്പിച്ചു. ടോപ്പിനുള്ളിൽ കൂടി നഗ്നമായ അവളുടെ ഇടുപ്പിലൊന്ന് അമർത്തിയതും അവളൊന്നുയർന്നു പൊങ്ങി. നിമിഷനേരം അവളുടെ അധരങ്ങൾ കീഴ്പ്പെടുത്തിയവൻ, ചുണ്ടുകൾ ഒട്ടും വേർപ്പെടുത്താതെ അവളെ ഉയർത്തിയെടുത്തവൻ വാർഡ്രോബിൻ്റെ ടേബിളിൽ കയറ്റിയിരുത്തി. അധരങ്ങൾ വേർപ്പെടുത്തി അവളെ നോക്കിയതും താഴേക്ക് കണ്ണൊന്ന് ഇരിപ്പാണ് പെണ്ണ്. അവൻ വിരൽ തുമ്പാൽ അവളുടെ മുഖം അവന് നേരെ ഉയർത്തി. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയതും സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി അവൾക്ക്. അവളുടെ അധരങ്ങളെ ഒന്ന് തലോടിക്കൊണ്ടവൻ വീണ്ടും ആ അധരങ്ങളെ സ്വന്തമാക്കി. എന്തുകൊണ്ടെന്നറിയില്ലെങ്കിലും അവൻ്റെ പ്രണയമുദ്രണത്തിൽ അലിഞ്ഞു ചേരാൻ ഇന്ന് അവൾക്കും കൊതി തോന്നി. അവളുടെ നഗ്നമായ ഇടുപ്പിലൂടെ കുറുമ്പ് കാണിക്കുന്ന ആ കൈകളോട് വല്ലാത്ത ആകർഷണം തോന്നി. ACയുടെ തണുപ്പിലും അവർ വെട്ടിവിയർത്തു. ഉമിനീരിനെ മറികടന്ന് ചോര ചുവച്ചിട്ടും അവളുടെ അധരങ്ങളെ അവൻ വിട്ടില്ല. ഒടുക്കം ശ്വാസം ഒരു വില്ലനായി വന്നതും അവൻ മനസ്സില്ലാ മനസ്സോടെ അവളുടെ അധരങ്ങളെ മോചിപ്പിച്ചു. അവളുടെ കീഴ്ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് അവളെ നോക്കി. വിയർപ്പ് പൊടിഞ്ഞ നെറ്റിത്തടവും ഇറുക്കിയടച്ച വാരിട്ടെഴുതിയ മിഴികളും അവൻ കടിച്ചു പിടിച്ച ചുണ്ടും അവനെ ഒന്നുകൂടെ അവളിലേക്ക് ആകർഷിച്ചു. പതിയെ കണ്ണു തുറന്ന് അവൾ കാണുന്നത് അവളുടെ ചുണ്ടും കടിച്ചു പിടിച്ച് അവളുടെ തൊട്ടരികിൽ നിൽക്കുന്ന തെക്കനെയാണ്. അവൾ ചുണ്ടിലേക്കും അവൻ്റെ കണ്ണിലേക്കും മാറി മാറി നോക്കി. ചുണ്ടിൽ കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഒറ്റപ്പുരുകം പൊക്കി എന്താണെന്ന് ചോദിച്ചതും അവൾ നിസ്സഹായതയോടെ അവനെ നോക്കി. അത് മനസ്സിലായതും അവൻ അവളുടെ ചുണ്ടുകളെ മോചിപ്പിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ചു. ദേഷ്യത്തിൽ ചുണ്ട് കൂർപ്പിച്ച് അവനെ നോക്കിയതും വല്ലാത്ത നീത്തൽ അനുഭവപ്പെട്ടു. കണ്ണാടി നോക്കിയതും ചുണ്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്. കണ്ണാടിയിൽ തനിക്ക് പിന്നിൽ നിന്ന് അടക്കിച്ചിരിക്കുന്ന പ്രിയ ഭർത്താവിനെ കണ്ടതും അവനെ ദഹിപ്പിച്ച് നോക്കിയിട്ട് അവൾ താഴേക്ക് പോയി. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ നീട്ടിൽ കൊണ്ടൊന്നും കഴിക്കാതെ എഴുന്നേറ്റ് പോകുന്ന പെണ്ണിനെ കണ്ടതും വേണ്ടായിരുന്നുവെന്ന് തോന്നി അവന്. എന്തൊരു നീറ്റലാ, കാമഭ്രാന്തൻ കടിച്ച് പൊട്ടിച്ചു വച്ചേക്ക. കട്ടിലിൽ ചമ്രം പടിഞ്ഞിരുന്ന് ചിണുങ്ങി കരയുവാണ് ഭൂമി. കണ്ണിൽ ചെറിയ തോതിൽ നീർമുത്തുകൾ തിളങ്ങി നിൽപ്പുണ്ട്, ചെറുതായി വിശക്കുന്നുമുണ്ട്. ചുണ്ടിലാണെങ്കിൽ വല്ലാത്തൊരു നീറ്റല്. ഒന്ന് നിന്ന് കൊടുത്തപ്പോഴേക്കും കാണിച്ചു വച്ചേക്കുന്ന കണ്ടില്ലേ കാമസുരൻ. ഡി കുറുമ്പിക്കുട്ടി പോട മരപ്പട്ടി. ഓ, തെക്കനൊന്ന് ചൂളിപ്പോയി. പേണക്കാണോ ഭൂമിക്കുട്ട? ഒന്ന് പൂട. അവൾ കയ്യിൽ കിട്ടിയ തലേണ എടുത്ത് അവന് നേരെ എറിഞ്ഞു. ആ അയ്യോ ഭൂമി, ഞാനൊന്ന്. എനിക്കൊന്ന് കേൾക്കണ്ട, പൂട. അടുത്ത തലേണയും അവൾ എടുത്തെറിഞ്ഞതും അവൻ അത് പിടിച്ചെടുത്ത് അവൾ കരികിലായിരുന്നു. എടാ സോറി, ഇത്തവണത്തേക്ക് ഇത്തവണത്തേക്ക് ഇച്ചാനോടത് ക്ഷമിക്ക്. ഒന്ന് പൂട തിണ്ടി. അത്രയും പറഞ്ഞ അവൾ എഴുന്നേറ്റ് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഓഫീസിലേക്കും പോയി. ഓഫീസിലിരിക്കെ അവൻ്റെ ചിന്ത മുഴുവൻ തൻ്റെ കുറുമ്പിപ്പെണ്ണിൻ്റെ പരിഭവത്തെ പറ്റിയായിരുന്നു.
ആകപ്പാടെ അടക്ക സൈസിലാണ് ആ മുഖം. ഒരു കുഞ്ഞു പരിഭവം വന്ന ആ അടക്കാ മുഖം ഇങ്ങനെ വീർത്തു വരും. അടക്കാ കുരുവി അവളെപ്പറ്റി ഓർത്തുകൊണ്ടിരിക്കെ ചുണ്ടിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു. വീർത്ത് തുടുത്ത മുഖം വാരിയെടുത്ത് മുത്താനും കടിക്കാനും തോന്നിയവന്. രാത്രി വീട്ടിലേക്കെത്തിയ തെക്കൻ ചുണ്ടു പൊട്ടിയ തൻ്റെ പെണ്ണിനൊരു വലിയ ഐസ്ക്രീമും കൊണ്ടാണ് വന്നത്. പെണ്ണാണെങ്കിൽ വരാന്തയിൽ അരപ്ലേസിൽ താടിക്ക് കയ്യും കൊടുത്ത് മാനത്തേക്ക് നോക്കിയിരിക്കുകയാണ്. തെക്കൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയതും ഒന്ന് നോക്കിയിട്ട് അവൾ മുഖം വെട്ടിച്ചു തിരിച്ചു. അത് കണ്ട് തെക്കൻ ഐസ്ക്രീമും കൊണ്ട് അവൾ കരികിലേക്കെത്തി. ഭൂമിദേവി പിണക്കത്തിലാണോ? അപ്പോൾ ഈ ഐസ്ക്രീം ഞാൻ ആർക്ക് കൊടുക്കും? കൊണ്ടുപോലെ എൽ കെ ജി പിള്ളേർക്ക് കൊടുക്കണ അവസരം. വെട്ടിത്തിരിഞ്ഞവൾ അകത്തേക്ക് പോയി. അവനും അകത്തേക്ക് കയറി ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ച് അവൻ തിരിഞ്ഞു കടന്നു. ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, മോക്കാന്നാ തോന്നുന്നത്. തെക്കൻ പോയതും സ്ലാബിനും മുകളിൽ കയറിയിരിക്കുന്ന കുറുമ്പിയോടായി വടിവാള് സംശയം പ്രകടിപ്പിച്ചു. എനിക്കങ്ങ് വേണ്ട, അവൾ മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു. എന്നാ ഞാൻ തിന്നോളാം, എങ്കിൽ ഞാൻ കൊല്ലും. എന്നാ തിന്നണില്ല. ആ രാത്രി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോഴും അവൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ മതിയാക്കാൻ ഒരുങ്ങി. അവിടെ ഇരുന്ന് കഴിക്കു ഭൂമി, തെക്കൻ പറഞ്ഞതും അവനെ കൂർപ്പിച്ചൊരു നോട്ടമായിരുന്നു. പിന്നെ അവൻ ഒന്നും പറയാൻ പോയില്ല. അവൾ പ്ലേറ്റുമായി എഴുന്നേറ്റ് പോയി. പുല്ല് ഒന്നും തിന്നാഞ്ഞിട്ടാണോ എന്തോ, വയറ്റിൽ കിടന്നാരോ തള്ളയ്ക്കും തന്തയ്ക്കും കുടുംബക്കാർക്കും ഒക്കെ വിളിക്കുന്നുണ്ട്. രാത്രി ഉറങ്ങാൻ കിടക്കുവാണ് ഭൂമി. പതിവ് പോലെ തെക്കൻ്റെ കരവലയത്തിനുള്ളിലും അവൾ മെല്ലെ അവൻ്റെ കൈയെടുത്തു മാറ്റി മുറി തുറന്ന് അടുക്കള ലക്ഷ്യം വെച്ച് നടന്നു. കള്ളിപ്പെണ്ണ് കട്ട് തിന്നാൻ പോയേക്കുക. സ്ഥിരം ക്ലീശെ പോലെ പുറകെ പോവാനും കൈയോടെ പിടിക്കാനൊന്നും തെക്കൻ നിന്നില്ല. പോയിട്ട് വരട്ടേന്ന് കരുതി. ഭൂമി ഒരു പുതപ്പ് തലവഴിയിട്ട് ഒരു ടോർച്ചും പിടിച്ച് സ്റ്റെയറിറങ്ങി അടുക്കളയിലെത്തി. അടുക്കളയിൽ ചെന്ന ഭൂമി ഫ്രിഡ്ജ് തുറന്ന് ആദ്യം ചപ്പാത്തിയും കറിയും കഴിച്ചു. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ സ്വാദ് അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വിശപ്പ് കൊണ്ട് അത് കഴിച്ചു. ചുണ്ടിൽ നേരിയ തോതിൽ നീറ്റൽ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ ഏതാന്നറിയാത്ത തെക്കൻ്റെ 7 തലമുറയൊക്കെ ഒന്നിച്ച് സ്മരിക്കുന്നുണ്ട് കുട്ടി. ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞ് അവൾ ഐസ്ക്രീം എടുത്തു. അവളുടെ ഫേവറേറ്റ് ആയ ചോക്ലേറ്റ് ഫ്ലേവർ ആയിരുന്നു അത്. ഐസ്ക്രീം ആസ്വദിച്ച് മതി മറന്ന് കഴിച്ച ശേഷം അവൾ കാലിയായ ബോക്സ് തിരിച്ചു വച്ചു. പുതച്ചു മൂടി ടോർച്ചും തെളിയിച്ച് റൂമിലേക്ക് നടന്നു. ഇതേ സമയം തെക്കൻ ബാത്റൂമിൽ കയറിയിരുന്നു. ഭൂമി വന്ന് നോക്കിയപ്പോൾ കട്ടിലിൽ ഭർത്തുമില്ല. എൻ്റെ ദേവി, ഇയാളിതെവിടെ പോയി? ഭൂമി കിടക്കയിലും പരിസരത്തും എല്ലാം ടോർച്ചടിച്ചു നോക്കി. ഇനി എന്നെ തപ്പിപ്പോയോ? അയ്യോ, ചിന്തിച്ചുകൊണ്ട് അവൾ താഴോട്ടിറങ്ങി. ഭൂമി താഴോട്ട് പോയതും തെക്കൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി. ഇവളിതുവരെ വന്നില്ലേ? തെക്കനും ഇറങ്ങി താഴോട്ട്. ആ വലിയ വീട്ടിൽ രാത്രിയുടെ നേരിയ വെട്ടത്തിൽ പരസ്പരം തപ്പി നടക്കുന്ന ഭാര്യയും ഭർത്താവും. അങ്ങനെ അവന് തപ്പി പൂന്തോട്ടത്തിനടുത്തുള്ള ഭാഗത്തുകൂടി നടന്നു പോവുകയായിരുന്നു. അപ്പോഴാണ് അതേ ഭാഗത്ത് തന്നെ തപ്പി നടക്കുന്ന തെക്കനെ ഭൂമി കണ്ടത്. ഓ, തപ്പി നടക്കുന്ന കണ്ടില്ലേ കാലൻ, ഇവനൊരു പണി കൊടുക്കണമല്ലോ. ആലോചിച്ചു നിന്നപ്പോഴാണ് അടുത്ത ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കാട്ടാളൻ്റെ മുഖം കണ്ട് ഭൂമി ഒന്ന് ഞെട്ടിയത്. അതൊരു മുഖം മൂടിയായിരുന്നു. അവൾ എന്തോ ആലോചിച്ചുകൊണ്ട് മുഖംമൂടിയിലേക്കും തന്നെ നോക്കി നടക്കുന്ന കെട്ടിയോണിലേക്കും മാറി മാറി നോക്കി. ഒന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൾ ആ മുഖം മൂടി എടുത്തണിഞ്ഞു. തലവഴി പുതപ്പ് പുതച്ച് ഒന്നുകൂടെ ചുറ്റി. പിന്നെ ടോർച്ചും മുഖത്തിന് നേരെ പിടിച്ചു. ആ മുഖംമൂടിയും അതിൻ്റെ ഭീകരതയും ഇപ്പോൾ ശരിക്കും എടുത്തറിയാം. ഭൂമി മെല്ലെ അങ്ങോട്ട് നടന്ന് തെക്കൻ്റെ പിന്നിൽ നിൽപ്പുറപ്പിച്ചു. വലിയ ശബ്ദത്തോടെ ശ്വാസം ആഞ്ഞു വലിച്ചു. പിന്നിൽ ആരുടെയോ ശബ്ദം ആഞ്ഞു വലിക്കുന്നത് കേട്ട തെക്കൻ തിരിഞ്ഞു നോക്കിയതും ഒന്ന് ഞെട്ടി. പുതപ്പിൻ്റെ അടിഭാഗത്ത് കണ്ട കോട്ടൺ 3/4 പാൻ്റ് അണിഞ്ഞ കാല് കണ്ടതും അവന് മനസ്സിലായി അതവൻ്റെ കുറുമ്പിപ്പെണ്ണാണെന്ന്. ആദ്യത്തെ ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അവൻ മാറിൽ കൈ പിണച്ചു കെട്ടി അവളെ തന്നെ നോക്കി നിന്നു. പുതച്ചു മൂടി നിൽക്കുന്ന അവളെ കണ്ട് ചിരി പൊട്ടിയെങ്കിലും അത് കടിച്ചു പിടിച്ചു. തെക്കൻ്റെ നിപ്പ് കണ്ടൊന്നും വിലപ്പോകില്ലെന്ന് മനസ്സിലായതും മുഖംമൂടിയും മാറ്റി പുതപ്പും മാറ്റി ചുണ്ട് ചുളിച്ച് അവനെ നോക്കി. കഴിഞ്ഞു നിന്റെ പ്രകടനം? മാറിൽ കയ്യും കെട്ടി ചോദിക്കുന്നവനെ നോക്കി അവൾ പരിഭവത്തോടെ ചുണ്ടുകൊട്ടി നിന്നിടത്ത് തന്നെ കാലുകൊണ്ടൊന്ന് തൊഴിച്ചു. പാദസരം അണിയാത്ത ആ കാലുകൾക്ക് എന്തോ കുറവ് അനുഭവപ്പെട്ടു അവന്. അവളെ ഒന്ന് അടിമുടി നോക്കി അവൻ്റെ മുഖം മെല്ലെ ഭീതിയിലേക്ക് വഴിമാറി.
അവൾ നോക്കുമ്പോൾ അവളുടെ പുറകിൽ എന്തോ നോക്കി ഞെട്ടി പേടിയോടെ നിൽക്കുന്ന തെക്കൻ. അവൻ്റെ അതേ നിപ്പ് തുടരുന്നതും ഇത്തവണ ആ പേടി അവളിലേക്കും പടർന്നു. അവൾ തിരിഞ്ഞു നോക്കാനൊന്ന് ഭയന്നു. എന്താ എൻ്റെ പുറകിൽ? ഭൂമി. അവൻ ഭീതിയോടെ അവളുടെ പിന്നിലേക്ക് തന്നെ നോക്കി. അയ്യോ ചയാ! അവൾ പോലും അറിയാതെ വിളിച്ചുകൊണ്ട് അവൾ മുഖം മൂടി താഴെയിട്ട് അവനെ വട്ടം കെട്ടിപ്പിടിച്ചു. കൂട്ടത്തിൽ ആ പുതപ്പ് കൊണ്ട് സ്വയം പുതച്ചു മൂടുകയും ചെയ്തു. അതോടെ തെക്കൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ആ ഇച്ചായനോ? അപ്പോൾ ഈ അടക്കാക്കുരുവിക്ക് എന്നെ ഇച്ചായനൊക്കെ വിളിക്കാൻ അറിയാം അല്ലേ? അവൾ മുഖം ഉയർത്തി അവനെ നോക്കി. ഏ, അപ്പോൾ എൻ്റെ പുറകിലെന്താ? ഒന്നുമില്ലടി അടക്കാക്കുരുവി. ഇല്ല, എന്തുണ്ട്? അവൾ അവനെ പൊതിഞ്ഞു പിടിച്ചു. ഒന്നുമില്ല, നീ തന്നെ നോക്ക്. അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. കണ്ടോ, ഒന്നുമില്ല. അവൾ വീണ്ടും മുഖം ഉയർത്തി അവനെ നോക്കി. അവൻ അവളെയും കൊണ്ട് അടുത്തുള്ള വാതിലും തുറന്ന് പൂന്തോട്ടത്തിന് അഭിമുഖമായുള്ള വരാന്തയിൽ നിലത്തിരുന്നു. ഇവിടെ വാടി കുറുമ്പി, മനുഷ്യൻ്റെ ഉറക്കം കളഞ്ഞിട്ട്. അവൻ അവളെ പിടിച്ച് മടിയിലേക്ക് ഇരുത്തി. ഉമ്മ വെച്ച് മനുഷ്യനെ പട്ടിണി കിടന്നത് കുഴപ്പമില്ല, ഉറക്കം പോയതിനാ കുഴപ്പം. തന്നോട് ആരെങ്കിലും പറഞ്ഞു ഉറക്കം കളയാൻ. ഈർഷ്യയോടെ കെറിവിച്ചു പറയുന്നവളെ ഒരു നിമിഷം അവനൊന്ന് നോക്കി. പിന്നെ അവളുടെ ചെവിക്ക് അങ്ങ് പിടിച്ചു. ആ മര്യാദക്ക് ഇച്ചായെന്ന് വിളിച്ചോണം. എങ്ങനെ ഇച്ചായൻ? അവൾ വേദന കൊണ്ട് അവൻ്റെ മടിയിലിരുന്ന് തുള്ളി. ഔ വിടറക്കാ ഇച്ചായ. അവൾ ഇച്ചിരി പാടുവെട്ട് കൈ വിടുവിച്ച് ചെവി തിരുമി. കാത് വേദനിച്ചു ഭൂമിക്കുട്ട. അവൻ്റെ മടിയിലിരുന്ന് പൂന്തോട്ടത്തിലേക്കും മാനത്തെ അമ്പിളിക്കീറിലേക്കും കണ്ണു തിരിക്കുന്ന പെണ്ണിനോടായി അവൻ ചോദിച്ചു. ഏ തീരെ വേദനയില്ല, ചെവി പിടിച്ചങ്ങ് തിരുമിപ്പിഴിഞ്ഞാൽ ഒടുക്കത്ത് സുഖമാണല്ലോ. പൂടക്കാല. അവളുടെ വർത്തമാനം കേട്ട് അവൻ അവളുടെ ചെവിയിലേക്ക് മുഖം അടുപ്പിച്ചു. അവിടെ ചുണ്ടുകൾ അമർത്തി മൂക്കുരസി കിളിയാക്കി. അവളൊന്ന് പുളഞ്ഞുകൊണ്ട് മുന്നോട്ട് തന്നെ ദൃഷ്ടി പായിച്ചു. വഴക്കാണോ ഭൂമിക്കുട്ട? തനിക്ക് അന്യൻ്റെ പ്രേതം കൂടുന്ന അസുഖാണോ? അതോ താൻ അർജുൻ റെഡ്ഡിക്ക് ആദിത്യവർമ്മയിൽ ഉണ്ടായതാണോ? അയാളുടെ ഒരു ഉമ്മിക്കലും റൊമാൻസും. നീ എൻ്റെ അല്ലേ അടി പെണ്ണെ, അതുകൊണ്ടല്ലേ. എന്നെ തനിക്കാരും തീരെ എഴുതി തന്നിട്ടൊന്നുമില്ല. താലി കെട്ടിയെന്ന ഒറ്റ കാരണം കൊണ്ട് തനിക്ക് എൻ്റെ ഇഷ്ടമില്ലാതെ എന്നെ എന്തും ചെയ്യാമെന്നല്ല. ആരും ആർക്കും സ്വന്തമൊന്നുമല്ല. എല്ലാവരും ജനിക്കുന്നത് അവരവർക്ക് വേണ്ടിയാണ്, അവരവരുടെ ആഗ്രഹങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വേണ്ടിയാണ്. ആണുങ്ങൾക്കുള്ള പോലെ തന്നെ പെണ്ണുങ്ങൾക്കുമുണ്ട് ആഗ്രഹങ്ങൾ. പക്ഷേ അവരുടെ സാഹചര്യങ്ങളാണ് ആഗ്രഹങ്ങളെയും ലക്ഷ്യങ്ങളെയും മാറ്റിമറിക്കുന്നത്. സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ലക്ഷ്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും വേണ്ടി മാറേണ്ടി വരുന്നത്. നിനക്കെന്നെ ഇഷ്ടമല്ലേ പെണ്ണെ? നീ തന്നെയല്ലേ പറഞ്ഞ് നിനക്ക് ഞാൻ അച്ഛനെ പോലെയാണെന്ന്? സ്വന്തം അഭിമാനം നഷ്ടപ്പെടാതിരിക്കാൻ എൻ്റെ ഇഷ്ടങ്ങളെ അടിച്ചമർത്തി എന്നെ പൂട്ടിയിട്ട് വളർത്തുന്ന അച്ഛനും പ്രേമം കാമോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൊണ്ടുവന്ന എൻ്റെ പോലും ഇഷ്ടമില്ലാതെ ഓരോന്ന് കാണിച്ചു കൂട്ടുന്ന തനിക്കും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. രണ്ടു പേരും ചെയ്യുന്ന പരിപാടി നിങ്ങളുടെ ഇഷ്ടങ്ങൾ എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കുക എന്നത് തന്നെയാണ്. അവൾ പറഞ്ഞു തീർത്തതും അവൻ്റെ ഉള്ളു പൊള്ളിയിരുന്നു. അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ തിരിച്ചു. അതുകൊണ്ടാണോ നിനക്ക് ഞാൻ അച്ഛനെ പോലായ? പറയടി, നീ തന്നെയല്ലേ പറഞ്ഞത് നിനക്ക് നഷ്ടപ്പെട്ട അച്ഛൻ്റെ വാത്സല്യമാണ് ഞാനെന്ന്? നീ തന്നെയല്ലേ പറഞ്ഞ് നിനക്ക് നിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടാതെ പോയ പരിഗണന അനുഭവിക്കുന്നത് ഞാൻ കാരണമാണെന്ന്? പറയടി, നീയല്ലേ പറഞ്ഞേ? പെണ്ണെ, നിന്നോട് ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ കൂടെ ജീവിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് പേരിനെങ്കിലും ഒരു അച്ഛനുണ്ട്, നല്ലൊരമ്മയുണ്ട്, എനിക്കെൻ്റെ പെണ്ണ് മാത്രമല്ലേ ഉള്ളൂ. അവൻ പറഞ്ഞു തീർത്തതും ഭൂമിയുടെ കണ്ണും പെയ്തു തുടങ്ങിയിരുന്നു. അവൻ അവളെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. അതെ, ഞാനാ പറഞ്ഞ സത്യം, എനിക്ക് കിട്ടാതെ പോയൊരച്ഛൻ്റെ സ്നേഹം തന്നെയാന്നി. ഓർമ്മ വച്ചിട്ട് അച്ഛൻ്റെ കൈ പിടിച്ച് നടന്നിട്ടില്ല ഞാൻ. അച്ഛൻ്റെ കൈ എന്നെ ഒന്ന് തലോടിയിട്ടില്ല. എന്തിന്? ഇതുപോലെ ഒന്ന് മടിയിലിരുത്തിയിട്ട് പോലുമില്ല. ഒക്കെ ശരിയാ, പക്ഷേ നിന്നെപ്പോലൊരുത്തനെ ഞാൻ എങ്ങനെ അംഗീകരിക്കും? കുടിച്ച് വീട്ടിൽ വന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ എങ്ങനെ മറക്കും? പലപ്പോഴും എല്ലാം മറന്ന് നിൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാൻ എനിക്കും കൊതി തോന്നാറുണ്ട്. അറിയാതെ പോലും എൻ്റെ മനസ്സ് നിന്നെ ആഗ്രഹിക്കാറുണ്ട്, നിൻ്റെ അഭാവത്തിൽ പിടയാറുണ്ട്. പക്ഷേ ഒന്നും അംഗീകരിക്കാൻ പറ്റുന്നില്ല എനിക്ക്.
അതിൻ്റെ കാരണവും നീയാണ്. അല്പനേരം മൗനം ഇരുവരെയും അടക്കി ഭരിച്ചു. ഇരുവരും വിദൂരതയിലേക്ക് കണ്ണു തട്ടിയിരുന്നു. പെണ്ണെ, നിനക്കൊരിക്കലും എന്നെ അംഗീകരിക്കാൻ കഴിയില്ലേ? മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ ചോദിച്ചു, എന്നെ കെട്ടാൻ വേണ്ടി നീ കാണിച്ചു കൂട്ടിയ തെമ്മാടിത്തരങ്ങളൊന്നും ചെറുതല്ല, ഞാൻ എങ്ങനെ നിന്നെ അംഗീകരിക്കും? ഒരു കൈകൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ച് മറുകൈ കൊണ്ട് അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവന് നേരെ തിരിച്ചു. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെയാ, ഒരു രാമനും വിട്ടുകൊടുക്കില്ല, എൻ്റെ കൂടെ കാണുന്നു, എനിക്ക് സ്വന്തമെന്ന് പറയാൻ നീ മാത്രമേ ഉള്ളൂ. ഒരു കൈകൊണ്ട് അവൻ്റെ കട്ടിമീശ പിരിച്ച് അവളുടെ കണ്ണിൽ നോക്കി പറയുമ്പോൾ ആ കണ്ണുകളുടെ മാന്ത്രികതയിൽ അവളും അകപ്പെട്ടിരുന്നു. അവനെ തന്നെ കണ്ണുകളിൽ നിറച്ചു വച്ചിരിക്കുന്ന പെണ്ണിനെ കണ്ടതും അവൻ അവളുടെ മൂക്കിൻ തുമ്പിൽ മെല്ലെ ഒന്ന് കടിച്ചു. അത് സ്വീകരിച്ചുകൊണ്ട് അവളുടെ മിഴികൾ കൂമ്പിയടങ്ങി. അവൻ മെല്ലെ അവിടെ ചുണ്ടുകൾ അമർത്തി. ഇരുവരും അമ്പിളിക്കീറിനെ കണ്ണിൽ നിറച്ചുകൊണ്ട് ഇളം കാറ്റിനെ വരവേറ്റ് ആ വരാന്തയിലിരുന്നു. അവൻ്റെ വിരിമാറിലെ ചൂടേറ്റ് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി അവളും ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവിടേക്കൊരു അതിഥി കടന്നു വന്നത്. തുടരും.